ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയ്ക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന സ്റ്റാൻഡാണ്. അപ്പോൾ ഈ സ്റ്റാൻഡ് ഞാൻ കണ്ടപ്പോൾ മേടിച്ചതാണ്. എന്താണെന്നും അറിയില്ല അധികം. ഇത് നമ്മുടെ കൊക്കട്ടയിൽ പേരിന് വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗായ്സ്, ഈ സ്റ്റാൻഡിൻ്റെ വില എന്ന് പറയുന്നത് 330 രൂപയാണ്. അപ്പോൾ സ്റ്റാൻഡിൻ്റെ സൈസ് അനുസരിച്ച് കാശും മാറ്റമുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ബേർഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം. അപ്പോൾ ഇത് മേടിച്ചതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. വേണ്ടവർ ഇട്ടൊന്ന് മേടിച്ചോളൂ. അപ്പോൾ ഞാനങ്ങനെ കവറ് പൊട്ടിച്ച് ഉള്ളിലെല്ലാം പാർട്സ് പാർട്സ് പോലെയാണ് ഇരിക്കുന്നത്. നമ്മളിതെല്ലാം കൂടി ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഈ വട്ടത്തിൽ കാണുന്നതാണ് അതിൻ്റെ ബേസ്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം എടുത്ത വാളിയാണ് എന്നെ സെൻറ്ററിൽ വയ്ക്കേണ്ട സാധനം. അപ്പോൾ അത് സെൻറ്ററിൽ വയ്ക്കാൻ വേണ്ടി ഇതുമൊരു സ്ക്രൂ ഉണ്ട്. അപ്പോൾ ആ സ്ക്രൂവ് അതുമൊക്കെ തന്നെ ഏറ്റവും ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുമ്പോൾ വെച്ചൊന്ന് തിരിച്ച് കൊടുക്കുക വേണ്ടോ. അപ്പോൾ ഈ 3 പീസുകൾ അതിലുള്ളത്. കണ്ടോ, ഇങ്ങനെ വെച്ച് തിരിച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുമേ പിടിച്ചു. അപ്പോൾ ഇതെപ്പോഴും അഴിക്കുക വെക്കുക വല്ലതും ചെയ്തത് ഈ മരത്തിൻ്റെ ആ വക്കുകളെല്ലാം പൊട്ടാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. പിന്നെ അധികം ചക്ക് പിടിച്ച് മുറിക്കാൻ എപ്പോഴെങ്കിലും അതിനെ അയക്കാനും വന്നാൽ പറ്റില്ല. പിന്നെ ഇപ്പോൾ എടുത്ത ആ കുഞ്ഞൊരു കഷ്ണമാണ് അതിൻ്റെ ടോപ്പ്. അപ്പോൾ അവിടെ നമ്മൾ കിളികളെ നിർത്തുക. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡുമേ ഒരു കിളി 2 കിളിയെ മാക്സിമം പറ്റുള്ളൂ സൈസ് അനുസരിച്ച്. അപ്പോൾ ഇത് ഞാൻ മേടിച്ചതിൻ്റെ എൻ്റെ കൊക്കട്ടയിൽ പോയി ടേമിഡാണ്. അപ്പോൾ ഇതിനെ പുറത്തിറക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ നിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് സ്റ്റാൻഡ്. അപ്പോൾ ഞാൻ ഇത് കൂട്ടിനുള്ളിൽ വെക്കാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ കൂട്ടിൽ 1-ാമത് സ്പേസ് ഇല്ല. അപ്പോൾ ഇത് വെക്കാൻ സ്ഥലം കിട്ടില്ല. പിന്നെ ഇത് കൂട്ടിനുള്ളിൽ വെച്ചാൽ കാഷ്ടമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് എപ്പോഴും കഴുകേണ്ടി വരും. അപ്പോൾ കിളിനെ പുറത്തിറക്കുമ്പോൾ മാത്രമേ ഞാൻ അത് വെക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡ് മേടിച്ചപ്പോൾ തന്നെ കിളിനെ കൊണ്ട് മുകളിൽ വെക്കാൻ നോക്കാൻ പാടില്ല. ചിലപ്പോൾ അത് പേടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2-3 ദിവസം അതൊന്ന് അതായത് പരിചയപ്പെട്ട് വരണം. അപ്പോഴാണ് അതിന് മുകളിൽ ഇരിക്കുള്ളൂ. അതിൻ്റെ പേടി ഒന്ന് മാറണം. ഞാൻ എൻ്റെ കിളിനെ ആദ്യം മുകളിൽ നിർത്തിയപ്പോൾ അത് ഇരുന്നില്ല. അത് പേടിച്ച് പറക്കാൻ നോക്കി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ലാണ്ടായി. എന്നാലും പുള്ളിക്കാരൻ അതിൻ്റെ മുകളിൽ ഇരിക്കുന്നത് അധികം ഇഷ്ടമല്ല. അതിൻ്റെ മുകളിൽ ഇരുന്നപ്പോൾ ചാടി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ അധികം കുഴപ്പമില്ലാണ്ട് ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അധികം പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടി ശരിയാവും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇരുന്നോളും. അപ്പോൾ ഗായ്സ്, ഈ സ്റ്റാൻഡ് മേടിച്ചിട്ട് ഇന്നേക്ക് 1 ദിവസം കഴിഞ്ഞു. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും സ്റ്റാൻഡിന് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയുണ്ട്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഒരു വാള വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ക്രൂവ് ഞാൻ ഒന്നുകൂടി ഊരിയിട്ട് ഒരു വാള ഇട്ട് കൊടുത്തു. ഇത് കാണുമ്പോൾ ബേഡിന് ഒന്ന് കൊത്താൻ വരാൻ തോന്നും. പിന്നൊരു സ്റ്റെപ്പിൻ്റെ അടപ്പ് ഞാൻ ഇതുമൊരു ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതിനെ അറക്കുമ്പോൾ ഈ സ്റ്റാൻഡ് മുകളിൽ നിർത്തുമ്പോൾ വല്ല തീറ്റ വലുതൊട്ട് കൊടുത്ത് അത് കൊത്തി അവിടെ നിന്നോളും. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. അതിനു വേണ്ടി ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തേ. അപ്പോൾ ഗായ്സ്, ഇത് പിറ്റേ ദിവസമാണ്. അപ്പോൾ ഇന്നലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ സ്റ്റാൻഡുമ്പോൾ നമ്മളൊരു ഡപ്പെല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അതിൻ്റെ ബേഡിനെ പുറത്തിറക്കിയപ്പോൾ ഇതിൻ്റെ മുകളിൽ നിർത്തി. അപ്പോൾ നമ്മളെ ഡപ്പയിൽ തീറ്റയെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പുള്ളിക്കാരൻ അതിൻ്റെ മുകളിൽ നിന്ന് പറക്കാനോ ചാടി ഇറങ്ങാനോ നോക്കുന്നില്ല. തീറ്റ നല്ലപോലെ തിന്നുന്നുമുണ്ട്. അപ്പോൾ അധികം പ്രശ്നമൊന്നുമില്ല.
അപ്പോൾ ബേർഡ് ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്, അധികം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ഗൈസ് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.